നമസ്കാരം. പർദീപ് സൈരി എന്ന പഞ്ചാബിയുടെ അനുഭവ കഥയിലൂടെ നമുക്കൊന്ന് സഞ്ചരിക്കാം. അഫ്ഗാനിസ്ഥാനിൽ കാബൂൾ വിമാനത്താവളത്തിൽ താലിബാൻ ഭരണത്തിൽ നിന്ന് രക്ഷപ്പെടാനായി ആളുകൾ വിമാനത്തിന്റെ വീൽ കമ്പാർട്ട്മെന്റിലും ലാൻഡിംഗ് ഗിയറിലുമൊക്കെ കയറി യാത്ര ചെയ്തതിന്റെ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിച്ചിരുന്നു. മൂന്ന് പേർ വിമാനത്തിൽ നിന്നും വീഴുന്നതിന്റെ വീഡിയോയും പുറത്തിറങ്ങി. വിമാനത്തിന് വെളിയിലും അടിയിലുമൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യാൻ സാധ്യമാണോ? ഇങ്ങനെ യാത്ര ചെയ്ത് ലക്ഷ്യസ്ഥാനത്തെത്തിയ ആരെങ്കിലും ഉണ്ടോ? ഇത്തരത്തിൽ കുറച്ചുപേർ യാത്ര ചെയ്തിട്ടുണ്ട്. സ്റ്റോയവേ എന്നാണ് ഇവരെ വിശേഷിപ്പിക്കുന്നത്. എന്നാൽ അത്യന്തം അപകടകരമാണ് ഈ യാത്ര. ഇത്തരത്തിൽ യാത്ര ചെയ്തതിൽ ഭൂരിഭാഗം പേരും മരിച്ചതായാണ് കണക്കുകൾ. US ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ കണക്ക് പ്രകാരം അമേരിക്കൻ വിമാനങ്ങളിൽ 113 പേർ യാത്ര ചെയ്തിട്ടുണ്ട്. ഇതിൽ 86 പേരും മരിച്ചു. രക്ഷപ്പെട്ടവരിൽ ഗുരുതരമായി പരുക്ക് പറ്റിയവർ ഏറെയാണ്. ഇത്തരത്തിൽ യാത്ര ചെയ്ത് വിജയകരമായി രക്ഷപ്പെട്ടവരിൽ ഒരു ഇന്ത്യക്കാരനുമുണ്ട്. പർദീപ് സൈനി എന്ന പഞ്ചാബുകാരൻ 1996 ന്യൂഡൽഹിയിൽ നിന്ന് ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിലേക്കുള്ള ബോയിങ് 747 വിമാനത്തിന്റെ വീൽ കമ്പാർട്ട്മെന്റിൽ പർദീപ് സൈനിയും സഹോദരൻ വിജയും കയറിപ്പറ്റി. കുറച്ചുകാലമായി ബ്രിട്ടനിലേക്ക് പോകാനായി ഈ സഹോദരന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആരോ ഒരു ഇടനിലക്കാരൻ ഇവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങി വിമാനത്തിന്റെ വീൽ കമ്പാർട്ട്മെന്റിൽ ഒളിച്ചാൽ കുറച്ചു കഴിയുമ്പോൾ ലഗേജ് ഏരിയയിലേക്ക് കയറാമെന്ന് അയാൾ അവരോട് പറഞ്ഞു. സഹോദരങ്ങൾ അത് വിശ്വസിക്കുകയും അപ്രകാരം ചെയ്യുകയും ചെയ്തു. അന്ന് 22 വയസ്സായിരുന്നു പർദീപിന്, വിജയ് 19 വയസ്സുകാരനും. വിമാനത്തിന്റെ ലാൻഡിംഗ് ഗിയർ ഇരിക്കുന്ന സ്ഥലമാണ് വീൽ കമ്പാർട്ട്മെന്റ്. പറന്നു പൊങ്ങുമ്പോഴും ലാൻഡ് ചെയ്യുമ്പോഴും ഈ ചക്രങ്ങൾ കമ്പാർട്ട്മെന്റിന് പുറത്തായിരിക്കും. പറന്നു പൊങ്ങുമ്പോൾ കമ്പാർട്ട്മെന്റിലേക്ക് കയറിയിരിക്കുകയും ചെയ്യും. ഇത്തരത്തിൽ ഇവർ വീൽ കമ്പാർട്ട്മെന്റിൽ കയറി താമസിയാതെ വിമാനം റൺവേയിൽ ഓടിത്തുടങ്ങി. കാതടുപ്പിക്കുന്ന ശബ്ദം അവരുടെ ചെവികളിൽ മുഴങ്ങി. കടുത്ത ചൂട് അവരുടെ ശരീരത്തെ പൊള്ളിച്ചുകൊണ്ടിരുന്നു. താമസിയാതെ വിമാനം 40,000 അടി ഉയരത്തിലേക്ക് പറന്നുപൊങ്ങി. ഓക്സിജൻ കുറഞ്ഞു തുടങ്ങി. 60°C വരെ താപനില താഴ്ന്നു. പർദീപ് അബോധാവസ്ഥയിലായി. പിന്നീട് വിമാനം ഹീത്രോ വിമാനത്താവളത്തിലെത്തി ലാൻഡ് ചെയ്തു. അപ്പോഴും പർദീപ് അബോധാവസ്ഥയിലായിരുന്നു. താമസിയാതെ എയർപോർട്ട് ഉദ്യോഗസ്ഥർ പർദീപിനെ കണ്ടെത്തി ആശുപത്രിയിൽ എത്തിച്ചു. മണിക്കൂറുകൾക്ക് ശേഷം ബോധമുണർന്ന പർദീപ് ചോദിച്ചത് തന്റെ അനുജൻ വിജയ് എവിടെയെന്നാണ്. എന്നാൽ വിജയ് മരിച്ചിരുന്നു. വിമാനം ലാൻഡിംഗ് ഗിയറുകൾ താഴ്ത്തിയപ്പോൾ 2,000 അടി മുകളിൽ നിന്ന് വിജയ് വീണു മരിച്ചു. വിജയുടെ ശവശരീരം പിന്നീട് സറയിൽ റിച്ചമഡ് എന്ന സ്ഥലത്തു നിന്നാണ് കണ്ടെത്തിയത്. പർദീപിനെ ബ്രിട്ടനിൽ തുടരാൻ അവിടുത്തെ സർക്കാർ സമ്മതിച്ചു. ഇന്ന് വെബ്ലിയിൽ ജീവിക്കുന്ന പർദീപ് വിവാഹിതനും 2 കുട്ടികളുടെ പിതാവുമാണ്. ഹീത്രോ വിമാനത്താവളത്തിലെ ഒരു കേറ്ററിംഗ് കമ്പനിയിൽ ജോലിയുമുണ്ട്. അന്നത്തെ ആ യാത്രയുടെ പരിണത ഫലമായി കേൾവിക്കുറവും ശക്തമായ സന്ധിവേദനയും പ്രദീപിനെ വേട്ടയാടുന്നുണ്ട്. ഒപ്പം ഇടയ്ക്കിടെ സഹോദരനെ കുറിച്ചുള്ള ഓർമ്മകളുടെ ഭാഗമായുള്ള വിഷാദവും. ഇംഗ്ലണ്ടിലും US വിമാനത്താവളങ്ങളിൽ ഇടയ്ക്കിടെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുണ്ട്. ആഫ്രിക്കയിൽ നിന്നുള്ളവരാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നവരിൽ അധികവും. ഇത്തരത്തിൽ വീണുമറിച്ച ആളുകളുടെ ശരീരങ്ങൾ പാടങ്ങളിൽ നിന്നും കെട്ടിടങ്ങളുടെ മേൽക്കൂരകളിൽ നിന്നുമെല്ലാം കണ്ടെടുത്ത് വാർത്തയായിട്ടുമുണ്ട്. 2019 കെനിയയിലെ നെയ്റോബിയിൽ നിന്നും ലണ്ടനിലെ ഹീത്രോ വിമാനത്താവളത്തിലെത്തിയ ഒരു വിമാനത്തിന്റെ വീൽബേയിൽ നിന്ന് ഒരു കെനിയൻ സ്വദേശി വീണുമറിച്ചത് ഇത്തരത്തിൽ വലിയ ശ്രദ്ധ നേടിയിരുന്നു. ഒട്ടേറെ അപകടങ്ങൾ പതിയിരിക്കുന്ന ഒന്നാണ് ഇത്തരത്തിൽ വിമാനത്തിന്റെ വീൽ കമ്പാർട്ട്മെന്റിലും മറ്റും നടത്തുന്ന യാത്രകൾ. വിമാനം ഉയർന്നു മുങ്ങിക്കഴിഞ്ഞാൽ കടുത്ത തണുപ്പ് വീൽ കമ്പാർട്ട്മെന്റിൽ ഇരിക്കുന്നവർക്ക് അനുഭവപ്പെടാം. ഇതിനാൽ ഹൈപ്പോതെർമിയ എന്ന അവസ്ഥ വരാം. ഉയരങ്ങളിൽ എത്തുമ്പോഴേക്കും ഓക്സിജനിൽ കുറവ് വരുന്നതിനാൽ ശരീരം ദുർബലമാവുകയും ബോധക്കേട് വരികയും ചെയ്യാം. കൂടാതെ ലാൻഡിംഗ് ഗിയറിന്റെ ചലനങ്ങൾ മൂലം ഇടയിൽപ്പെട്ട് ചതഞ്ഞു മരിക്കാനും ഇടവന്നേക്കാം. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.